പിന്നെ എന്തൊക്കെയുണ്ട് അളിയാ വിശേഷങ്ങൾ? കുറേ നാൾ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അളിയൻ്റെ മുഖത്തൊരു സന്തോഷമില്ല. വന്ന് കയറിയ ഉടനെ മനുഷ്യനെ ഭ്രാന്തടിപ്പിക്കാതെ പോടാ. എന്നിട്ട് പിണങ്ങി പോയി. അയ്യോ പാവം. നന്നായി. ഡേയ് നിനക്കറിയാ എവളെ എന്റെ കൊച്ചിനെ ഇവിടെ നിരക്കി വിടുമ്പോഴാണ് പറഞ്ഞു വിട്ടത്? അയ്യോ ചേച്ചി, അതൊന്നും പരിപാടി വെച്ച് കാണിച്ചേ. പോയപ്പോ രണ്ട് അടിയും കൂടെ കൊടുത്ത് പറഞ്ഞുവിടാതെന്ത്? ബാക്കിയില്ലാത്ത സമയത്തെ ചളിച്ച തമാശ അടിക്കല്ലേ. ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടിരിക്കാണ്. മകളെ ശിവ നീ ഇങ്ങോട്ട് വാ, മകളോട് ചോദിച്ചാലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. എന്നിട്ട് പിന്നെ എന്താണ് ഉണ്ടായേ? അതെ, അപ്പ ചെടുക്കായി പറഞ്ഞു, ഇവിടെ ആരോ എങ്ങനെയൊക്കെയോ കുട്ടുമാമന്റെയും അപ്പച്ചേടേയും കല്യാണ രഹസ്യം അപ്പച്ചി അറിയിപ്പിച്ചു. ആരെ? എന്റെ അപ്പച്ചേടേ. കല്യാണ കാര്യോ? ആ നന്നായി. എന്നിട്ട് അവള് സമ്മതിച്ചാ? അമ്മായി, അവള് സമ്മതിച്ചാണ്. എന്നെക്കാളപ്പുറത്തുള്ള ഒരു പയ്യൻ അവൾക്ക് അവിടുന്ന് കിട്ടാൻ വേണ്ടിട്ട്. കാക്കയ്ക്കും പൂച്ചയും കൊടുത്താൽ നിനക്ക് തരുകൂടാ അവളെ. എന്നാ പിന്നെ വല്ല പട്ടിക്കും പിടിച്ചു കൊടുക്കളയാ. അതാണ്ട ഭേദം. അതിലും നിനക്ക് തരണേക്കാൾ ഭേദം അതാണടാ. എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പുറകോട്ടില്ല. നീ വാങ്ങിച്ചോണ്ട് പോകും. ഒരു വാങ്ങിച്ചോണ്ട് പോവേല്ല അളിയ. കൂട്ടു നിൽക്കണതിന്റെ ചേച്ചിയും വാങ്ങിക്കും. ചേച്ചി വാങ്ങിച്ചോണ്ടിരിക്കുകയെന്നെ. അപ്പോൾ ഇവിടെ കാലെടുത്ത് കുത്തിയാ മതി. അപ്പം വിളിച്ചു പറ ഇനി വരാ. ഇവിടെ വന്ന് പടാ. എന്നെ ആരും വിളിച്ച് പറഞ്ഞൊന്നും ഇല്ല. ഇല്ല എന്നെ അവിടെ വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇല്ല. ഇല്ല അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അയ്യാ പിന്നെ കണ്ടു കൊടുത്താളെ. എന്തടാ അവക്കൊരു കുറവ്. തന്നെ തന്നെ ഇനി മേല അവളെ കാര്യം നീ പറയരുത്. നിങ്ങളുടെ അനിയത്തിരാരും ആരും പിന്നെ നീ ആരെ പറഞ്ഞ? പിന്നെ പറയാൻ വേണ്ടി ഇരിക്കണം. വേറെ ആരെങ്കിലും കണ്ടു വെച്ചിരിക്കണം? വേറെ കുറെ പേരെ കണ്ടു വെച്ചിട്ടുണ്ട്. ആരെ? അതിപ്പോ അളിയന്റെ അടുത്ത് പറയണത് എന്തിനാണ്? എങ്കിൽ നീ അങ്ങനെ പോ. എങ്ങനെ എന്താ അനിയത്തി കെട്ടാൻ നോക്കണ്ട? പക്ഷെ കെട്ടിയിട്ടേ പോവൂ. ആരെ? കെട്ടിയിട്ടേ പോവൂ. നീ പോ, നീ കെട്ട്. നീ ആരെ കെട്ട്? നീ എന്താ നീതി കെട്ടൂല. കുട്ടുമാമനാശിന് നല്ല വാശില. സുസുവപ്പച്ച കുട്ടുമാമൻ കല്യാണം കഴിക്കൂ. പക്ഷേ അത് സുസുവപ്പച്ചക്ക് ഇഷ്ടമല്ലല്ലോ. എടാ കുട്ടുമാമൻ സുസുവപ്പച്ച ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ കുട്ടുമാമന് സുസുവപ്പച്ച കല്യാണം കഴിക്കാൻ ആഗ്രഹവും ഇല്ല. കുട്ടുമാമൻ നമ്മളെ ഒരുമാതിരി വട്ടം കളിപ്പിക്കുകയാണ് കിടന്ന്. പക്ഷെ നിനക്കിഷ്ടമല്ല അവർ നമ്മെ കല്യാണം കഴിക്കുന്നത്? നമുക്കിഷ്ടാ, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? അവരിഷ്ടപ്പെടണ്ടേ? നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാ അവർ നമ്മെ ഇഷ്ടപ്പെടും. അതിലിപ്പോ എന്താ ഒരു വഴി? ഞാൻ ആലോചിക്കണം. നിക്ക എന്താണ് രണ്ടെണ്ണം കൂടെ ഒരു ഗൂഢാലോചന? ഗൂഢാലോചന അല്ല, കല്യാണാലോചന. അപ്പൊ പെണ്ണോ? സുസ്മിതാസൻ. ആര്? ബോളിവുഡ് ആക്ട്രസ് സുസ്മിതാസിനാ? അല്ല, നമ്മുടെ കൊളത്തറം വീട്ടിലെ സുസ്മിതാസിൻ. എന്റെ പൊന്ന് പിള്ളേ, നടക്കണ കാര്യം വന്നുണ്ടെങ്കിൽ പറ. നടക്കുന്ന കാര്യമല്ലാതെ വേറൊരു കാര്യങ്ങളും ഞങ്ങള് സംസാരിക്കാറില്ലേ മോളെ. യെസ് ബ്രോ. നീ ഫോൺ വിളിക്ക, ഞാൻ എന്തോ പറഞ്ഞേ നിനക്ക് അറിയില്ലോ. ഞങ്ങൾക്ക് അറിയാം ബ്രോ. അതെന്താ? എന്റെ ഫോണിന്നാ എന്റെ ബാലൻസ് തരും. എടീ ഒരു നല്ല കാര്യം വിളിക്കാൻ പോകുമ്പോഴെങ്കിലും സഹായിക്കടി. ഒന്ന് താടി നിന്റെ ഫോണും. ഹലോ, ആ സുസുപ്പച്ചിയല്ലേ? സുസുപ്പച്ചി പോയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടായിട്ടോ. സുസുപ്പച്ചി ഒരു കാര്യം അറിഞ്ഞോ? ഇവിടെ കുട്ടുമാമൻ വന്നിരുന്നു. കുട്ടുമാമനും അച്ഛനും നല്ല വഴക്കില. സുസോപ്പച്ചിയുടെ പേരിലൊരു ബെറ്റുമച്ചുണ്ട്. എന്ത് പറ്റുന്നോ? അതെ, ഇനി എങ്ങാനും സുസോപ്പച്ചി ഈ വീട്ടിലെ കാല് കുത്തിയ അപ്പൊ സുസോപ്പച്ചി ലവ് ചെയ്ത് കല്യാണം കഴിക്കുന്ന കുട്ടുമാമൻ പറഞ്ഞേക്കണേ. ആ അപ്പച്ചി കുട്ടുമാമൻ കല്യാണം കഴിക്കണമെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ നടക്കുമെന്ന് അച്ഛനും പറ്റു വെച്ചു. ഇങ്ങനെയാ ബാക്കി കേശു പറഞ്ഞുതരുമായിരിക്കും. ആ അപ്പച്ചി കൂടുതലും പറയണ്ട, കുട്ടുമാമൻ അപ്പച്ച ലവ് ചെയ്ത് വീർത്തു എന്നാ പറഞ്ഞേക്കുന്നേ. അപ്പച്ചിയുടെ കുഞ്ഞു മനസ്സിൽ അലിഞ്ഞു പോവും. അപ്പച്ചി പ്രശ്നം എന്താന്ന് വെച്ചാൽ അപ്പച്ചി കുറച്ച് ജാടയൊക്കെ കാണിക്കുമ്പോഴും അപ്പച്ചി പാവോ. ഏ അപ്പച്ചിയുടെ മനസ്സ് കട്ട് ചെയ്യണം. അപ്പച്ചി കൂടുതലും വരണ്ട, വരണ്ട അപ്പച്ചി. അപ്പച്ചി പോയി കട്ട് ചെയ്തോ. പോയി അപ്പച്ചി എന്താ പറഞ്ഞ? എടി അന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ, പ്രായം കൊണ്ടുവരുമല്ലേ, കുറച്ചൊക്കെ കഴിച്ചാ മതി. പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ വരുമല്ലേ നിയന്ത്രിച്ചില്ലെങ്കിൽ.
ഒരു കാര്യം ചെയ്യാം, അടുത്ത വർഷം വെള്ളപ്പൊക്കം വരണമെന്ന് കരുതി ഇപ്പഴേ ഞാൻ മുണ്ടു. പിടിച്ചേ അത് മൊത്തം ഇളക്കി കുടുക്കി. എന്ത് പറഞ്ഞാലും ഒരു തറുതല. മോളെ അണ്ണാ ഞാൻ വന്നു. നീ എന്ത് വിളിച്ചിട്ട് വരാത്തെ? ഞാൻ വന്ന് തന്നെ ചേട്ടന് വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു 10 days ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും, അപ്പോഴത്തേക്കും ചേട്ടൻ്റെ പണക്കൊക്കെ മാറുമല്ലോ. അങ്ങനെ പറ. ഇപ്പോഴാണ് നീ എൻ്റെ സഹോദരി ആയത്. എനിക്ക് 7 സഹോദരങ്ങളാണ്, നിനക്കറിയാല്ല. അല്ല ഏറ്റവും ഇളയതാണ് അവള്. ഇവക്കെ ഞാൻ സ്വന്തം അച്ഛനെ പോലെയാണ്. മക്കളെ എനിക്ക് നല്ല ഉറപ്പുണ്ടടി, നീ എന്നെ വിട്ട് ഒരിടത്തും പോകൂല. പോയില്ലേ കൊള്ളാം. കണ്ടോ കണ്ടോ ചേട്ടാ, ചേച്ചി പറയുന്ന കേട്ടോ. എപ്പോഴും തന്നെ ഞാൻ വന്ന ചേച്ചിക്ക് ഒട്ടും പിടിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ മോളെ, എനിക്ക് നീ എന്റെ മോളെ പോലെയാണ്. ഓ പിന്നെ പറച്ചിലൊക്കെ മാത്രമേ ഉള്ളൂ, എനിക്കറിയാലോ. പുറപ്പെട്ടു പോയൊക്കെ തിരിച്ചു വന്നാ. ചെല്ലി ചെന്ന് കുത്തിയിരിക്കി. എന്നെ ആരും അങ്ങനെ ഇരുത്താൻ നോക്കണ്ട. കൂടുതൽ കളിച്ചാ എന്നെ തനി സ്വഭാവം പുറത്തു വരെ. മോളെ അധികം അടുത്ത് നിന്ന് സംസാരമൊന്നും വേണ്ട. നീ വാ, നീ നിന്റെ ചേട്ടനെ കാണാൻ വേണ്ടി വന്നത്. വാ. പക്ഷെ എന്റെ ചേച്ചിയുടെ ചെലവിലാണ് നിക്കണെന്നുള്ളത് ഓർത്താ മതി. ചേടാ എനിക്ക് സത്യം സഹിക്കുന്നില്ല, ഞാൻ പോവാ. നീ എവിടെ പോണത്? ഓ ദോ പേടിച്ചോടാണ്. നല്ല ആമ്പിള്ളേരെ കാണുമ്പോഴത്തേ ഏത് പെണ്ണും പേടിച്ചോടും. ഞാൻ അങ്ങനെ കണ്ടമാരെ കണ്ട് ഓടി പോന്നോളൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചു ദിവസം നിന്നിട്ടേ പോന്നുള്ളൂ. എന്നിട്ട് ഇരുന്നല്ല അവിടെ. എന്നാണ് അവിടെ ഒന്ന് വിളിക്കാനും പറ്റുന്നില്ല കേട്ടാ. ചോദിച്ചു വാങ്ങിച്ചല്ലടാ. ഓ ചോദിച്ചു വാങ്ങിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തു നിന്നോളൂ, ഉടനെ കയറി അങ്ങ് നിന്നോളും. ഒരു മാറി നാടോടി കൂട്ടങ്ങളെ പോലെ. അമ്മാ അമ്മ കത്താണ്ട. അമ്മാ ഞാൻ സീരിയസ് ആയിട്ട് പറയുവാ, എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ എന്നാ നീ പോണം എങ്കിൽ പോ. എന്നാ ശരി, നീ പോണില്ലേ, നീ പോണ്ട. ഇത് പട്ടിക്കൊന്നും പോവാൻ വേണ്ട, എന്നാ പോവാൻ വേണം. പോട്ടി പോ. അണ്ണാ ഡേയ് നിനക്ക് ഈ പഴഞ്ചൊല്ലി ആരാണ് പറഞ്ഞത്? ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയ പഴഞ്ചൊല്ലി, വേണമെങ്കിൽ എഴുതി വെച്ചോ. ആ ഡേയ് എഴുതിയിട് എന്നിട്ട് നിന്റെ അച്ഛനും കൊണ്ടു. ബാലു നിർത്തേ, എടാ പോയി അപ്പുറത്തോട്ട് പോ. ചെല്ലേ മോളെ, ബൈ ഇങ്ങോട്ട്. ആ ബാഗ് എടുത്തിട്ട് അവ തൂയി ഫ്രഷ് ആവും. ഓ ചെല്ല് ചെല്ല്. ആരടാ കങ്കാര്? ചാടി ചാടി പോ. എന്നെ വൈകിട്ടില്ലല്ലോ. നിങ്ങ കുഞ്ഞു അയ്യോ അപ്പച്ചി പോയിരുന്നെങ്കിൽ പണി കിട്ടിയാനെ. അങ്ങനെയാണെങ്കിൽ കഥയേറെ കൊണ്ടുപോകും മോളെ. പിന്നെ വേറെ വിശേഷം എന്താ? എല്ലാരും നന്നായിരിക്കുന്നു. നമ്മുടെ ശ്രീകുട്ടിയേട്ടനില്ലേ, ഓ പുള്ളി ഇവിടെ ഉണ്ട്. സത്യം ഹീസ് ജസ്റ്റ് സോ ക്രേസിയാ. എന്നെ കിട്ടുമെന്ന് പറഞ്ഞാണ് നടക്കണത്. ഞാൻ പിന്നെ കുറച്ച് കുറച്ച് ഹാർഷക്കായിട്ടാണ് നിൽക്കണത്. ദെൻ അവിടെ എന്താണ് വിശേഷം? ഫൈനായിട്ടിരിക്കുന്നു അല്ലേ. ഞാൻ ഇവിടെ പുറത്തിരിക്കുകയാണ്. യാ എല്ലാവരും അകത്താണ്. ഓ അല്ല, അപ്പം ഫുഡ് ഒക്കെ കഴിച്ചോ? ഓ ഇല്ല ഇല്ല, ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂടാ. എടേ ഞാൻ പറഞ്ഞില്ലേ പുള്ളിതാ വരുന്നുണ്ട്. വീണ്ടും വീണ്ടും ശരി ശരി കട്ട് ചെയ്തോ. നല്ല മഞ്ഞാണ് അത്, കയറിപ്പോ. മഞ്ഞ് ശരി. കള്ളന്മാരെ ഏരിയാണ്. ഒരു വലിയ കള്ള ഇവിടെ ഉണ്ടല്ലോ. ആ ഒരു വലിയ കള്ള ഇവിടെ ഉണ്ട്, നിന്റെ ചേട്ടൻ. പോ പോ പോ, പോയി കൊണ്ട് ഉറങ്ങ്. ഇപ്പോ പോ പോ പോ, ഇങ്ങനെ പറയില്ലെന്ന് ഞാൻ പറഞ്ഞു. സംസ്കാരത്തോട് സംസാരിക്കണം. ജു പ്ലീസ് ഗെറ്റ് ഔട്ട് മാൻ. അണ്ണാ അണ്ണാ ഇവിടെ 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 ആര്? ഇവിടെ ആരോ. ആടാ ആര്? ആരാന്ന് എനിക്ക് അറിയത്തില്ല. ആടാ നിങ്ങ പോ മാമാ, ഇവിടെ ഇരിക്കണ്ട വാ അണ്ണാ. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ട്? ഇഡ്ഡലി. എവിടെ? ഇതായിരിക്കുന്നു.
ഏതെങ്കിലും വലിയ ശത്രു ഉണ്ടെങ്കിലേ ഇതൊരെണ്ണം എടുത്ത് എറിഞ്ഞാൽ മതി, അവന്റെ പണി. ഒറ്റ വീക്കുന്നില്ല, അളിയനെ പോലെ തുടങ്ങല്ലേ ആഹാരത്തെ കളിയാക്കണ. ഛേ, ഞാൻ അങ്ങനെ കളിയാക്കോ? കഴിക്കട്ട? കഴിക്കണ്ട. നിനക്ക് കഴിക്കേണ്ടത്, അവിടെ ഇരിക്കട്ടെ. ഹലോ, മുട്ടേണ്ട, മുട്ടേണ്ട. ഇതിന്റെ അയൺ ബോക്സ് എങ്ങനെ കൊണ്ടുവന്നിട്ട്? മുട്ടേണ്ടത് ഫ്രിഡ്ജിലുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്ക്. ഫ്രിഡ്ജ് എടുക്കാന ഭ്രാന്തായോ? എടുക്കണം, അങ്ങനെ ഇട്ടാ പോരെ. നീ ഇറ, ഇത് ഇട്. ഇതേ ഇസ്തിരി പെട്ടി വെച്ചിട്ട് മുട്ട വിരിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ കൊറേ കരിഞ്ഞ കോഴി കുഞ്ഞുങ്ങൾ വരും. ചേച്ചി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന വാഴക്കുന്നവിടെ അതവിടെ ഇരിക്കണ്ട്. അളിയോട് നടാൻ പറഞ്ഞിട്ട് നട്ടിട്ടൊന്നുമില്ല. ഇതേ പഴ ഉരിഞ്ഞ് കഴിക്കണമല്ല, അല്ല വാഴ കുഴിച്ച് വെക്കണത്. പറടാ, പറ, ഞാൻ കേട്ട്. എന്തോന്നു? ഏ, വാഴ കുഴിച്ച് വെക്കണത്, കരിഞ്ഞ കോഴി ഇറങ്ങണത്, മുട്ട ചൂടാണ് വയ്ക്കുന്നു. വെയിൽ വരണിപ്പോ ഞാൻ കന്ന് വയ്ക്കട്ടെ. കഴിച്ചിട്ടോ? കുഴിച്ചിട്ട് കഴിക്കാം. കുഴിച്ചിട്ട് കഴിക്കാം. എന്നാ പിന്നെ കുഴിച്ചിട്ട് കഴിച്ചാ മതി. ശേഷു, ശിവ, മക്കളെ അച്ഛൻ ഒരു കാര്യം കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കണ്ടോണം. വയലും കുഴപ്പമില്ലടാ, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. സൂപ്പർ ഐഡിയ, ചേട്ടനെ സമ്മതിക്കണം. ഇത്തിരിപ്പെട്ടി ഉണ്ട്, ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ട്. എന്റെ അച്ഛാ, സംഭവമൊന്നുമല്ല, അകത്തെ ഇൻഡക്ഷൻ കുക്കർ ഇരിപ്പുണ്ട്, അതിൽ പോയി ഉണ്ടാക്ക്. ഇതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണ്, ഇത് മുട്ടയൊക്കെ താഴെ ഒലിച്ച് ആകെപ്പാട് വൃത്തിയേട്. മൾട്ടിപർപ്പസ്, അതാണ് എന്റെ ലക്ഷ്യം. മക്കളെ, ഗോതമ്പ് അതൊക്കെ ഉണ്ട്, വീടാ. ഇതോടെ അച്ഛൻ പ്രസിദ്ധനാവോടാ, പിടിച്ചാ കിട്ടൂല. അത് ഇപ്പൊ പുതിയ കരിഞ്ഞു തുടങ്ങി. നീ ഇണങ്ങി, അച്ഛനെവിടെ? അച്ഛനെ വിളിക്ക്. അച്ഛനേതോ പുതിയ പരീക്ഷണത്തില. ഇതെന്ത് കഷ്ടമാണ്, ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നോളൂ. ചേച്ചി, ചേച്ചി ചുമ്മാ മെനക്കെടെ ഒന്നും വേണ്ട, ഞാൻ എടുത്തോ കഴിച്ചോളാമേ. എന്റെ മോളെ ഞാൻ പിള്ളേരെ പറഞ്ഞതാണ്. അതെനിക്ക് മനസ്സിലായി, ഞാൻ കഴിച്ചോളാം. ചേച്ചി വേറെ ജോലി ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോ. നീ കഴിച്ചോളോ? ഓ, വിളമ്പി തരണ്ടേ അപ്പൊ. വേണ്ട വേണ്ട. എവിടെ? ഞാൻ പറഞ്ഞു, എടാ വാടാ, എടാ ഒന്നും വിളിക്കല്ലോ. ചാച്ചി കഴിക്കാന്നില്ല. ചേച്ചി അവിടെ മേശപ്പുറത്തിന്റെ അടുത്ത് കഴിച്ചോ. ചേച്ചി എന്താ അവിടെ വാഴയ്ക്ക് വേണ്ടി കുഴിയെടുത്തപ്പോഴേ ഇത്ര നീളത്തിലുള്ള എര ഇങ്ങനെ ഊന്നൂന്ന് പോണു, ഞൊളക്കണം അവിടെ കിടന്ന്. നല്ലതാണ്, എരയൊക്കെ ഇപ്പൊ എവിടെ കിട്ടാല്ലേ. പിന്നെ തൊഴുത്തിലെ ചാണകം ഉണ്ടല്ലോ ചേച്ചി, പഴകി കേട്ടാ, ചളിപിളാന്ന് കിടക്കണം. മര്യാദക്കിരുന്ന് കഴിക്കാമെങ്കിൽ കഴിച്ചാ മതി, ബാക്കിയുള്ളവർക്ക് കഴിക്കണം. ചാണകത്തിന്റെ കാര്യമല്ലേ പറഞ്ഞു, അത് ഉണക്കിയാ നല്ലതാണ്. നിനക്കെന്തോന്നു വെച്ചേ, ഞാൻ ഇവിടെ മര്യാദ ഇരുന്നല്ല കഴിക്കണേ, നിനക്ക് കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്റെ പ്ലേറ്റിൽ അങ്ങനെ കാര്യം ഇരിക്കണം. അണ്ണ എന്നെ തിന്നാൻ സമ്മതിക്കണില്ല, ഞാൻ ചാണകത്തിന്റെ ഇരയിലും കാര്യമല്ലേ പറഞ്ഞത്, അത് പിടിച്ച് നിന്റെ പ്ലേറ്റിലൊന്നും കൊണ്ടൊന്നും കിട്ടിയില്ലല്ലോ. ആ
പിന്നെ ഒരു കാര്യം അങ്ങ് റോഡിൽ പോയിരുന്നു കഴി. നീ റോഡിൽ പോയിരുന്നു കേടാ ചേച്ചി പറയണ കേട്ടോ ചേച്ചി. ബാലു മോൻ കഴിക്ക് പോനെ, മക്കൾ കഴിക്ക്. അയ്യ വാരിക്കോട് മക്കള് വരുതന്നാ അവന്. പോകണ്ട മക്കള് കഴി, ഇത് കഴി, ഇരിക്കണേ നീ കഴിക്ക്. നീ സമാധാനത്തോടെ ഇന്ന് കഴിക്ക്. ഇനി അവൻ ശല്യം ചെയ്യില്ല. അണ്ണ ഇവിടെ നില്ല. എന്തിന്? നീ ആരാ പേടിക്കണത്? ഏ കഴിക്ക്, മര്യാദക്ക് ഇരുന്ന് കഴിയടാ. ചേട്ടാ അപ്പുറത്തുണ്ടാവും കേട്ടാ. അയ്യോ വിനയ. ആ വടക്കപ്പുറത്തെ ചേച്ചി അടുക്കളയുടെ ഭാഗത്തായിട്ടേ ചേച്ചി ഒരു കറുത്ത അട്ട കൊറേ ഉണ്ടല്ലോ. അത് കൊറേ ഉണ്ട്, കൊറേ. നേരത്തെ നോക്കിയപ്പോ ആ ചോറ്റുപാത്രത്തിന്റെ മേളില് ചുരുണ്ട് കിടക്കുന്നു. ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞു. കറുത്ത തവളയൊക്കെ അപ്പുറത്തെ വയലിൽ നിന്ന് പറഞ്ഞതാണത്. എനിക്ക് പോണാ ചേച്ചി. കേട്ടാ ചേച്ചി എന്നെ വിളിക്കണ എടാ പോടാന്ന്. ഞാൻ പറഞ്ഞ എന്റെ എടാ പോടാന്നും വിളിക്കാൻ പറ്റൂല. പിന്നെ ആവശ്യമില്ലാത്ത എന്നാ പറയുന്നത്? ആവശ്യമില്ല, അതാണ് പറഞ്ഞത്. വയലിൽ നിന്നുള്ള കറുത്ത അട്ട പറഞ്ഞല്ലേ പറഞ്ഞത്. തവളയുണ്ട്. ഭയങ്കര വൃത്തിയാണ്. ആ പ്ലേറ്റിലാണ് തുപ്പിയിട്ടിട്ട് പോയത്. അല്ല അമ്മച്ചി, എന്ത് കഥ വേണ്ടേ? ഷെർലക് ഹോംസിന്റെ വേണോ അതോ ഹാരി പോട്ടറിന്റെ വേണോ? പറ. എനിക്ക് ആ കഥയൊന്നും വേണ്ട. പിന്നെ നമ്മുടെ അച്ഛന്റെ നാട്ടിലേ പണ്ട് ഒരു കൂനി മുത്തശ്ശി ഇല്ലായിരുന്നോ? ആ മുത്തശ്ശിയുടെ കഥ. ഏത് കൂനി മുത്തശ്ശി? അപ്പച്ചേക്ക് മാറുന്നോ? മറ്റേ മഞ്ചാടിക്കരും കുന്നിക്കരും മയിൽപ്പീലേക്ക് വെച്ചിട്ട് മാജിക് കാണിക്കുന്ന കൂനി മുത്തശ്ശി അച്ഛന്റെ നാട്ടിലെ? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. സത്യം പറഞ്ഞാലേ ഞാൻ നാട്ടിലെ കാര്യങ്ങളൊക്കെ മറന്നുപോയടാ. ഇതിന് അച്ഛനൊരു പേര് വിളിക്കുമല്ലോ. ആ നാട് മറന്നാലും മൂട് മറക്കരുത് അല്ലേടാ? അപ്പടി പോട് നിങ്ങൾ. കറക്റ്റ്. എന്തോ നോക്കളെ അച്ഛൻ എന്തോ പറഞ്ഞേ? നാട് മറന്നാലും മൂട് മറക്കല്ലെന്ന്. ആ നിന്റെ അച്ഛൻ നാട് മറക്കും, മൂട് മറക്കും, വീടും മറക്കും. നല്ല ഉത്തരവാദിത്തമാണ്. അതെ, എന്റെ ചേട്ടൻ ഇയാൾ ഉത്തരവാദിത്തം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓ പിന്നെ നിന്റെ ചേട്ടന് ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ വേണ്ടി. നിന്റെ ചേട്ടന് ഉത്തരവാദിത്തം പഠിപ്പിച്ച് ഞാനും എന്റെ ചേച്ചിയും തളന്ന്. ഇനി നിന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അയ്യാ ജളിങ്ങി വാ. ജളിങ്ങി വായേ? എന്നാ ഇയാള് പോ. ഇയാള് പോ, ഇയാള് വാ, ഇയാള് പോ. ഫ്യൂസ് ബാലുവിന്റെ അനിയത്തി. ഫ്യൂസാ? എന്ത് ഫ്യൂസ്? ആ നിന്റെ ചേട്ടൻ ഇപ്പൊ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന അങ്ങനെയാണ്, ഫ്യൂസ് ബാലു എന്ന്. വെള്ളം അടിച്ച് കോൺ തിരിഞ്ഞിട്ട് ഏതെങ്കിലും ട്രാൻസ്ഫോമറിന്റെ മേളിൽ കയറിട്ട് ഫ്യൂസ് വരും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. വെള്ളം അടിക്കുക? അത് എന്റെ ചേട്ടൻ. ഓ നിന്റെ ചേട്ടനല്ല, എന്റെ അളിയെ. വെള്ളം അടിക്കേ എന്റെ ചേട്ടന്. അത് പിന്നെ എങ്ങനെ വെള്ളടിക്കാതിരിക്കും? പാവം എന്റെ ചേട്ടന് നിങ്ങൾ വല്ല സമാധാനം കൊടുക്കുന്നുണ്ടാ? ഒരളിയനും ചേച്ചിയും വന്നേക്കുന്നത്. ഓ പാവ ഒരു ചേട്ടൻ മണ്ട തിരുമാലി. കഷ്ടകാലത്ത് ചേച്ചിയെ കെട്ടിച്ചു കൊടുത്ത്. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ചേട്ടൻ മണ്ടനല്ലേ? പണ്ട് അവലോസിന്റെ വിഴുങ്ങി തൊണ്ടേ കുരുങ്ങിയപ്പോഴേ എന്റെ ചേട്ടൻ വെള്ളം തന്നില്ലായിരുന്നെങ്കിൽ കാണാറുന്നു. ഇപ്പം അന്ന് നീ ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നില്ലേടി. കഥയും കേട്ടിട്ട് വന്നേക്കുന്നു. അതെന്നെ കൊല്ലാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അയ്യോ അന്ന് തീർന്നു കിട്ടിയതാണെങ്കിൽ ഇപ്പൊ എങ്ങനെ നടന്ന് കാർത്തില്ലായിരുന്നു. കാറേടി ഞാൻ കാറ് തുപ്പും. അണ്ണാ 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 എന്തോളാ എന്ത് എന്ത് ഭയങ്കര തുപ്പി കാണിക്കണേ. തുപ്പണാ എന്താ നിന്റെ പഴയ സ്വഭാവം മാറിയില്ല തരാ. ആ ഞാൻ എന്നോട് കളിച്ചാ ഇനി തുപ്പും. എന്റെ വീട്ടിൽ എന്താ പാലു ഇത്?
ഈ കുടുംബങ്ങളേക്ക് ഇവിടെ ഇറങ്ങി വിടും. അതാ ഇറങ്ങിപ്പടാ. ആഹാ, അങ്ങനെ നീ ഇവിടെ നിൽക്കണ്ട, പൊടി നീ ഇറങ്ങിപ്പോ. അണ്ണാ, അണ്ണന്റെ അണ്ണന് തമ്പിക്ക് അവിടെ വീട്ടില്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചാ ഇറങ്ങിപ്പോടാ. ഞാനും ഇനി വരൂല, നോക്കിയോ. ആ പോ പോ, ഇറങ്ങിപ്പോ, സെലിബ്രേറ്റ് പോ. അങ്ങനെ രണ്ടുപേരും ഇവിടെ പോണ്ട, നീ ഇവിടെ നീ പോ, നീ പോ, നീ നീ ഇറങ്ങിപ്പോടാ. എന്നിട്ട് അവിടെ വരും മനുഷ്യരായിട്ട് മെനക്കെടുത്താൻ വേണ്ടി. ഇങ്ങോട്ട് പാടി. എന്താ കൊച്ചിനെ വിടാ. നീ നോക്കോട്ടെ, നീ നോക്കടെ. അയ്യോ മോളെ, ചേട്ടൻ പേടിച്ചോ ചേട്ടാ. എന്റെ കൊച്ചെവിടെ? കൊച്ചും കുഞ്ഞൊക്കെ ഇപ്പൊ വരും. ഓ